and the coefficients of a polynomial. ഇത്രയുമാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചെറിയൊരു ചാപ്റ്റർ. ഇതിന്റെ അതേ സൈസ് ആയിരിക്കും ഇവിടുത്തെ ഇമേജിന് ഉണ്ടാവുക. ഓക്കെ, അപ്പം 2F ൽ ഒബ്ജക്ട് വെക്കുന്ന സമയത്ത് ഇമേജ് കിട്ടുക 2F ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള സാധനം ചെയ്തത് അമേരിക്കൻ ലാബിൽ ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. സോ അവിടെ എന്താ വൃത്തം അവർക്ക് ഇങ്ങനെ രസമായിട്ട് ഞാനൊരു വൃത്തം വരച്ചു. ഓക്കെ, ശ്രദ്ധിച്ചോളാം എത്ര കോണുള്ളവ് കിട്ടുന്ന നോക്ക്. ചൈനീസ് റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ക്ലാസ്സുകളിൽ ഒരുപാട് പഠിക്കാനുള്ള സംഭവം. പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരഹസെ പൂർണ്ണ രൂപത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായും ബദൽ ദേതിഹെ മാറ്റുന്നു. ഇക്കണോമിക്കൽ സ്റ്റാറ്റസ് റൈറ്റ്. സോ നെക്സ്റ്റ് പാരഗ്രാഫ് വാട്ട് ഹി ഈസ് ഗോയിങ് ടു സേ. യാ, കോശം വിഭജിച്ചപ്പം ആ ഒരു വിഭജന പ്രക്രിയയ്ക്ക് തകരാറ് വന്നു. ആ തകരാറുകൾ എന്തായി? മറ്റ് കോശങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു. ണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മക്കളെ എന്താ പറയുന്നത്? ഈ ഫോർ ഇല്ല എങ്കിൽ ഇത് വൺ ടു ആണ്. ഫോർ വന്നാൽ ഇത് വൺ ടു അല്ല. കാരണം എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ആൻഡ് സം ഓഫ് ദ ഇമ്പോർട്ടന്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോസ്, സം ഓഫ് ദ റിയാക്ഷൻസ് ഓഫ് ഫ്രക്ടോസ്. എന്നൊരു ബീന നോക്കുക, അപ്പൊ സംഭവിക്കുക എന്താ? നിങ്ങൾ പറക്കല്ലേ ബീന്റെ മുമ്പ് കൂടെ ആണ്. ഈ പഴുപ്പുള്ള സെല്ലുകളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഈ ഡി എൻ എക്ക് അന്നത്തെ കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് ന്യൂക്ലിയൻ എന്നായിരുന്നു. ഈ സ്റ്റോൺ ഞാൻ ഇവിടെ നിന്ന് മുകളിലേക്ക് എറിഞ്ഞു. അപ്പൊ ഈ സ്റ്റോൺ എന്ത് ചെയ്യും? അതെ, ഈ സ്റ്റോൺ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ പോയി മുകളിലെത്തി. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് എത്തി എന്ന് വിചാരിക്കാം.